ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ആൻറ്റിഡോട്ട് എന്ന് പറയുന്നൊരു മിസ്റ്ററി ത്രില്ലർ സർവൈവൽ ജേണലിൽ വരുന്നൊരു ഹോളിവുഡ് സിനിമ പറ്റിയിട്ടാണ്. അപ്പോൾ ആ ഒരു മൂവിയുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉള്ളത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് 2021 റിലീസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ശരി, ഇനി സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. എന്താണ് ഈ ഒരു സിനിമയുടെ വിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷാരി എന്ന് പറയുന്നൊരു പെൺകുട്ടി വളരെ മാരകമായിട്ടുള്ള രോഗം ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ്. സോ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷമാണ് ഷാരിക്ക് പിന്നെ മനസ്സിലാവുന്നത് ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മളെ ഈ മൃഗങ്ങളെ നമ്മൾ റിസർച്ച് ചെയ്യുമല്ലോ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ മനുഷ്യരെ റിസർച്ച് ചെയ്യുന്ന മനുഷ്യരെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പന്നികൾക്ക് പകരം അല്ലെങ്കിൽ വാലുകൾക്ക് പകരം എലികൾക്ക് പകരം മനുഷ്യരെയാണ് അവർ യൂസ് ചെയ്യുന്നത് ഈ ഹോസ്പിറ്റലിൽ. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ഷാരി പോയി പെട്ടതിന് ശേഷം ഷാരിക്ക് ആൾറെഡി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഷാരിക്ക് ആ ഒരു പെൺകുട്ടിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്നതാണ് ആൻറ്റിഡോട്ട് എന്ന് പറയുന്ന ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത്. ശരി, ഇനി എന്താണ് ഈ ഒരു സിനിമയുടെ പോസിറ്റീവ് നെഗറ്റീവ്നെസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിനിമയുടെ പോസിറ്റീവ് നമ്പർ 1, വളരെ പെട്ടെന്ന് സിനിമ നമ്മൾക്ക് തീരുന്നുണ്ട് വളരെ ബോറടിപ്പിക്കാത്ത രീതിയിൽ. കറക്റ്റ് എക്സാക്റ്റായിട്ട് 1.37 മിനിറ്റ് കഴിയുമ്പോൾ, 1 മണിക്കൂർ 37 മിനിറ്റ് കഴിയുമ്പോൾ സിനിമ തീരുന്നു. അത്ര പെട്ടെന്ന് തീരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. അത് ബോറടിപ്പിക്കാത്ത രീതിയിൽ തീർക്കുന്നുണ്ട്. ആ രണ്ടാമത്തെ ഒരു പോസിറ്റീവ്നെസ് എന്ന് പറയുന്നത് സിനിമയിലെ കഥാപാത്രമായിട്ട് പെർഫോം ചെയ്ത ഒരു ഗേളിൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. വന്ന ആ ഒരു ഡോക്ടർമാരുടെ പെർഫോമൻസും സിനിമയ്ക്കുള്ളിൽ വന്നിട്ടുള്ള ക്യാരക്ടേഴ്സിലെല്ലാം നാച്ചുറലായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഭാഗത്ത് നമുക്കൊരു ഒരു ഒരു ബോറായിട്ടുള്ളൊരു അഭിനയം നമുക്ക് ആ ഒരു ഭാഗത്തും ഫീൽ ആവില്ല. മറ്റൊരു പോസിറ്റീവ്നെസ് സിനിമയിലെ ക്വാളിറ്റി കുറച്ചധികം ബെറ്റർ ആയിരുന്നു. വളരെ മോശമായിട്ടുള്ള ഒരു ക്വാളിറ്റി ഒന്നുമല്ല അവർ കീപ്പ് ചെയ്യുന്നത്. ആ മൊത്തത്തിലെ സിനിമ നമുക്കൊരു ഒരു മിസ്റ്ററി ഫീല് തരുന്നുണ്ട്. അതിലുപരി ലൈറ്റായിട്ടൊരു ത്രില്ലിംഗ് ഫീലും നമുക്ക് തരുന്നുണ്ട്. ആ ഒരു ഹോസ്പിറ്റലൊക്കെ നമുക്ക് അതിൻ്റെ ഒരു ഭീകര അന്തരീക്ഷം നമുക്ക് അനലൈസ് ചെയ്യാം, നമുക്കത് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് അവർ ആ ഒരു സ്റ്റേജിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സിനിമയിൽ എനിക്ക് കൂടുതലൊന്നും പോസിറ്റീവായിട്ട് പറയാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ സിനിമയിൽ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. സ്റ്റോറിയൊക്കെ ഒരു ക്ലീഷ്യ സ്റ്റോറി തന്നെയാണ്. പക്ഷേ ആ ഒരു ക്ലീഷ്യയ്ക്ക് അപ്പുറം ലൈറ്റായിട്ടൊരു എൻ്റർടൈൻമെൻറ്റ് കൂടെ സിനിമ നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ലൈറ്റായിട്ട് ഒരു തവണ ഒന്ന് കണ്ടിരിക്കാവുന്ന ഒരു ആവറേജ് ജേണലിൽ വരുന്ന ഒരു ത്രില്ലർ മിസ്റ്ററി ജേണലിൽ വരുന്നൊരു സിനിമയാണ് ആൻറ്റിഡോട്ട് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. ഇല്ല, നിങ്ങൾ സിനിമ കാണാത്തവരാണെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിച്ചു നോക്കാം. നമുക്ക് അവൈലബിൾ ആണ്. സോ മീണ്ടും സന്ദിപ്പം. ലവ് യു ആൾ. ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, പീസ് ഔട്ട് ഗൈസ്, ടേക്ക് കെയർ.